ജയിലിൽ വെച്ച് യുവജനങ്ങളോട് കത്തോലിക്കാ വിശ്വാസം പ്രഘോഷിക്കുകയും അവരെ ആ വിശ്വാസം ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തതിനാണ് വിശുദ്ധ ചാൾസ് ലെവാംഗയും കൂട്ടരും വധിക്കപ്പെടുന്നത്, ദഹിപ്പിക്കപ്പെടുന്നത്. പരിശുദ്ധ കുർബാനയിലൂടെ ഒരു വിശ്വാസി ആർജിക്കുന്നത് ജീവിതാർപ്പണത്തിനുള്ള ചൈതന്യമാണ്, അതിനുള്ള ആത്മബലമാണ്. ഈശോയുടെ കാൽവരി ബലിയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് തന്നെ തന്നെ അർപ്പിക്കാൻ പോകുന്ന വിധത്തിൽ, അതും വിശ്വാസത്തിന് വേണ്ടി ദൈവത്തെ ഏറ്റുപറയാൻ, വചനം പ്രഘോഷിക്കാൻ, സ്നേഹത്തിന് വേണ്ടി നിലകൊള്ളാൻ, സാഹോദര്യത്തിൻ്റെ വക്താക്കളാകാൻ, പ്രതീക്ഷയുടെ ഉണർത്തുപാട്ടുകളാകാൻ, അങ്ങനെ ജീവിതാർപ്പണം ചെയ്തുകൊണ്ട് ജയിലിലുള്ളവർക്കും പുറമെയുള്ളവർക്കുമൊക്കെ പ്രത്യാശയും ചൈതന്യവുമായി തീരുന്ന യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പ്രഘോഷകരായിട്ട് മാറുകയാണ് ഇതുപോലെ തീ ജ്വലിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ. ഓരോ പരിശുദ്ധ കുർബാനയും രക്തസാക്ഷികളുടെ സ്മരണയോടുകൂടെയാണ് അർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളും അതിൻ്റെ ചെറുതും വലുതുമായ നൊമ്പരങ്ങളുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മുമ്പേ ദൈവത്തെ മഹത്വപ്പെടുത്തിയ, അതും ജീവൻ അർപ്പിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിയ ഒരുപാട് പേരുടെ നന്മയെ, അവരുടെ മാതൃകയെ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ബലി അർപ്പകരാകാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.